ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ഫ്രഷ് ചീര, അതായത് സ്പിനാച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കറി വെച്ച് നോക്കാം. ആദ്യം ചീനിച്ചട്ടി സ്റ്റവിൽ വയ്ക്കുക. സ്റ്റവിൽ വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിക്കുന്നത് ഞങ്ങൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ബോട്ടിൽ കൊണ്ടാണ്. എണ്ണ ചൂടായതിന് ശേഷം കടുകിടുക. കടു ചൂടായതിന് ശേഷം സബോള അരിഞ്ഞതിടുക. സബോളയ്ക്ക് ശേഷം പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക. അത് ലേശം ഒന്ന് ഇളക്കുക, അതൊന്ന് വാടുന്ന പോലെ ഇളക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച സ്പിനാച്ച്, ഫ്രഷ് സ്പിനാച്ച് ഇട്ട് കൊടുക്കുക. കണ്ടോ, കളറൊക്കെ നല്ല ഗ്രീൻ കളറാണ്. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഞാനൊരു അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ ഇട്ട് കൊടുത്തു. തേങ്ങയ്ക്ക് ശേഷം മഞ്ഞൾ ഇച്ചിരി ഇട്ട് കൊടുക്കുക. മഞ്ഞളിന് ശേഷം അതിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് അടപ്പ് വെച്ചൊന്ന് അടച്ച് വെക്കണേ. അടച്ച് വെച്ചിട്ട് അത് ജസ്റ്റ് ആവി കയറുന്നവരെയും വെയിറ്റ് ചെയ്യണം. ആവി കയറിക്കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ചാൽ ഇളക്കിയെടുക്കുക. ഇപ്പോൾ ദാ കറി, സ്പിനാച്ച് കറി റെഡി, ഹെൽത്തി സ്പിനാച്ച് കറി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ.